പി ജെ ജോസഫ് ഇപ്പോൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഒരു എന്താണ് ഒരു പൊതുജന താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അന്വേഷണം നടത്തിയിട്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെ സമൺ ചെയ്തു സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതി വളരെ ഗൗരവമായ വിഷയമെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഞാൻ കൂടി മന്ത്രിസഭയിലുള്ള സമയമാണ്. അന്ന് ഒരു ദിവസം കൂടിയിരുന്ന് ഒരു ഓർഡർ ഇറക്കി. അത് 15/6/2013 അതിൽ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള വൈൽ കൺസിഡറിങ് ദി ഡബ്ല്യു പി ഒരു പർട്ടിക്കുലർ നമ്പറാണ് 2009 ഓർഡേർഡ് ഗവൺമെൻറ് 2009 ഗവൺമെൻറ്റിന് ഉത്തരവ് കൊടുത്തു ടു ടേക്ക് അർജൻറ് സ്റ്റെപ്സ് ടു ഇൻസ്റ്റാൾ ഫെസിലിറ്റീസ് ഫോർ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് കക്കൂസ് മാലിന്യങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ള ഇൻ ഓൾ അർബൻ ടൗൺസ് ഓഫ് കേരള. ദ ഗവൺമെൻറ് ഹാവ് ഫയൽഡ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ബിഫോർ ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ പൊതുജന താല്പര്യ ഹർജിയുടെ പുറത്താണ്. ഇൻഫോമിംഗ് ദാറ്റ് ഗവൺമെൻറ് വിൽ ടേക്ക് ഓൾ ആക്ഷൻ ടു എസ്റ്റാബ്ലിഷ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ബൈ മാർച്ച് 2015. ഈ അണ്ടർടേക്കിംഗ് കൊടുത്തില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ പിടിച്ച പിന്നെ അകത്തിടുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അണ്ടർ കേരള സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇത് വന്നിട്ട് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ട്രീറ്റ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ആസ് കോ ട്രീറ്റ്മെൻറ്റ് വിത്ത് സീവേജ് ഇൻ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി ആൻഡ് കോഴിക്കോട് ഇത്രയും സിറ്റികളിലും 9 ഡിസ്ട്രിക്റ്റിലും. പി ജെ ജോസഫിൻ്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കണ്ടത്. കൊച്ചിയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് പി എസ് സിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്ന് മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. യൂണിവേഴ്സിറ്റി